നമസ്കാരം സുഹൃത്തുക്കളെ. 2024 ജൂലൈ 27 തിരുവനന്തപുരം ജില്ലയിൽ PSC പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 840 രൂപ വിൽപ്പന വിലയുള്ള തുണിത്തരങ്ങൾ 714 രൂപയ്ക്ക് വിൽക്കുമ്പോൾ വരുന്ന ഡിസ്കൗണ്ട് ശതമാനം എന്താണ്? ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ നമുക്ക് രണ്ട് വിലകൾ തന്നിരിക്കുന്നുണ്ട്, 840 ഉം 714 ഉം. വിൽപ്പന വില 840 രൂപ, വിൽപ്പന വില സമം 840 രൂപ. ഇനി 714 എന്ന് പറയുന്നത് വിറ്റ വിലയാണ്, ഇത്രയും കിട്ടേണ്ടിയിരുന്ന വിലയാണ്. ഇനി വിറ്റ വില രണ്ടും തമ്മിൽ മാറിപ്പോകരുത്. വിറ്റ വില സമം 714 രൂപ, ഡിസ്കൗണ്ട് കൊടുത്തതിന് ശേഷമുള്ള വില. അപ്പോൾ എത്രയാണ് ഡിസ്കൗണ്ട്? ഡിസ്കൗണ്ട് സമം 840 - 714. ഇവിടെ നമുക്ക് കുറച്ചാൽ 840 - 714 സമം 10 - 4 = 6, 3 - 1 = 2, 8 - 7 = 1, 126. 126 രൂപ ഡിസ്കൗണ്ട്. ഡിസ്കൗണ്ട് ശതമാനം സമം ഡിസ്കൗണ്ട് ഭാഗം വിൽപ്പന വില 840 × ശതമാനത്തിന് 100 കൂടെ ചേർക്കണം. ഇത്രയും ശതമാനം എന്ന് കിട്ടും. 0 ഉം 0 ഉം വെട്ടിപ്പോകും. പിന്നെ 126 ഭാഗം 84 രണ്ട് കൊണ്ട് വെട്ടി ചെയ്യാം. 84 ന് 2 കൊണ്ട് ഹരിക്കുമ്പോൾ 42 എന്ന് കിട്ടും. 126 ന് 2 കൊണ്ട് ഹരിക്കുമ്പോൾ 63 എന്ന് കിട്ടും. അതായത് 126 ന്റെ പകുതി 63, 84 ന്റെ പകുതി 42. ഇനി നമുക്ക് 7 കൊണ്ട് ഇതിനെ രണ്ടിനെയും ഒരിക്കൽ കൂടെ ക്യാൻസൽ ചെയ്യാൻ പറ്റും. 6 7 42, അതായത് 42 ൽ 7 6 പ്രാവശ്യം, 63 ൽ 7 9 പ്രാവശ്യം. ഇനി ഒരു പ്രാവശ്യം കൂടെ 9 ഭാഗം 6 നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. 3 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. 6 ന് 3 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 2 കിട്ടും. 9 ന് 3 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 3 കിട്ടും. അതായത് 9 ൽ 3 3 പ്രാവശ്യം, 6 ൽ 3 2 പ്രാവശ്യം. അപ്പോൾ നമുക്ക് ഫൈനലായിട്ട് കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് 3 × 10 ഭാഗം 2 സമം, 3 × 10 എന്ന് പറഞ്ഞത് 30 ആണ്, 30 ഭാഗം 2 സമം 15. 15 എന്ന് മാത്രം എഴുതിയാൽ പോരാ, 15 ശതമാനം കൂടെ ഇടണം. അപ്പോൾ ഡിസ്കൗണ്ട് ശതമാനം എന്ന് പറയുന്നത് 15 ശതമാനം. ഈ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടുപിടിച്ച രീതി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.